ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇത് ഫിജികാർട്ടിനെ കുറിച്ചാണ്. ഫിജികാർട്ട് 6 വർഷം കഴിഞ്ഞത്രേ ആൾക്കാരെ പറ്റിച്ചുകൊണ്ട് 6 വർഷം പൂർത്തീകരിച്ചു എന്നാണ് ഒരു വീഡിയോയിലെ ബോച്ച പറയുന്നത്. അപ്പോൾ ബോച്ച പറയുന്നത് ബോച്ചയുടെ അപ്പുറം ഇപ്പുറമൊക്കെ ഒരുപാട് ലീഡർമാരുണ്ട്. അപ്പോൾ അവരൊക്കെ ബോച്ചയെ സങ്കടം ഉണർത്തിക്കാൻ വേണ്ടി പോയതായിരിക്കാം. അപ്പോൾ ബോച്ച പറയുന്നത് എൻ്റെ പാർട്ട്നേഴ്സിൻ്റെ എന്തായാലും 20,000 ലക്ഷങ്ങളും മുടക്കി പിന്നെ കടക്കിണിയിലായ ആൾക്കാർക്ക് എന്തായാലും സന്തോഷിക്കാൻ വകയുണ്ട്. അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത് ഇങ്ങനെ പേസ്റ്റും ചോക്ലേറ്റും ബെഡ്ഷീറ്റും ഒക്കെ വാങ്ങിയ ആൾക്കാരെ അദ്ദേഹത്തിൻ്റെ പാർട്ട്ണർമാരായിട്ടാണ് അഭിസംബോധന ചെയ്യുന്നത്. എന്തായാലും അതൊക്കെ കേൾക്കുമ്പോൾ ഇവർക്കൊരു കുളിരി വരുന്നുണ്ടാവുമായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ വന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം തന്നെ മുന്നിട്ടിറങ്ങി എന്നാണ് പറയുന്നത്. അപ്പോൾ മുഖച്ഛായ മാറുകയാണ് എന്നാണ് അദ്ദേഹം ആ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. ആ വീഡിയോ ഏതായാലും നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇനി മുതൽ വേറെ ഒരു ഫിജികാർട്ടാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ചിലപ്പോൾ 500 രൂപയുടെ ചോക്ലേറ്റ് ഇനി മുതൽ 5 രൂപയ്ക്ക് ലഭിക്കുമായിരിക്കും. ചിലപ്പോൾ 5,250 രൂപയുടെ ബെഡ്ഷീറ്റ് ചിലപ്പോൾ 500 രൂപയ്ക്ക് കിട്ടുമായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഒട്ടകപ്പാൽ സോപ്പിനൊക്കെ ചിലപ്പോൾ വില കുറയുമായിരിക്കും. 50 രൂപയ്ക്കും 40 രൂപയ്ക്ക് ചിലപ്പോൾ ഒട്ടകപ്പാൽ സോപ്പ് കിട്ടുമായിരിക്കും. എന്തായാലും സന്തോഷിക്കാൻ കൂടുതലൊന്നും ബാക്കിയില്ല. എന്തായാലും ഈ MTFനും പിന്നെ അല്ലെങ്കിൽ ഹൈറിച്ചിലും ഒക്കെ ചേക്കേറിയ ആൾക്കാർ എന്തായാലും തിരിച്ചു വരാൻ വഴിയില്ല. നമ്മുടെ ഫിജിറ്റൽ ഗുരുവൊക്കെ ഇപ്പം ട്യൂഷൻ ക്ലാസ്സോ അല്ലെങ്കിൽ രക്ഷിതാക്കൾക്ക് മോട്ടിവേഷൻ ക്ലാസ്സോ അങ്ങനെയൊക്കെ പുതിയ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ലീഡർമാരും അല്ല അദ്ദേഹത്തിൻ്റെ കീഴിൽ ജോയിൻ ചെയ്തവരും അദ്ദേഹത്തിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നൊക്കെ ആൾക്കാർ അദ്ദേഹത്തെ നന്നായി ഊക്കിയിട്ട് നടന്ന് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ എനിക്ക് കഴിഞ്ഞ വർഷം ഇതാ 65 ലക്ഷം കിട്ടിയിരുന്നു എന്നൊക്കെയുള്ള സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഇറക്കിയ ആളായിരുന്നു. ഇപ്പോൾ ട്യൂഷൻ ക്ലാസ്സും മോട്ടിവേഷൻ ക്ലാസ്സും അല്ലെങ്കിൽ 100 രൂപയുടെ സൂം മീറ്റിങ്ങൊക്കെ നടത്തേണ്ട ഗതികേടിലാണ് നമ്മുടെ ഫിജിറ്റൽ ഗുരു. അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് വില കുറയുമോ അല്ലെങ്കിൽ എന്തായാലും ഇതിൽ ചേർന്നവർക്കൊക്കെ നന്നായിട്ട് വില കുറഞ്ഞിട്ടുണ്ട്. ആൾക്കാരുടെ മുഖത്ത് നോക്കാൻ പറ്റാത്ത അവസ്ഥ ആയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് കാറും ജോലിയൊക്കെ കളഞ്ഞ അവസ്ഥയിൽ കടവും കയറിയിട്ടുണ്ട്. എന്താണ് പറയേണ്ടത്? അപ്പോൾ ബൈ ബൈ.